ഈ അടുത്ത കാലത്താണ് കേരളം ഗജദിനം ആചരിച്ചത് കേരളത്തെ പോലെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആനപ്രേമവും ഈ ഗജദിനം എന്ന് പറയുന്നത് ലോക മൃഗക്ഷേമ ദിനമായി ആചരിച്ചിട്ടുണ്ട് ഏതായാലും മൃഗങ്ങളെക്കുറിച്ചും മൃഗക്ഷേമ ദിനത്തെക്കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിക്കുകയാണ് ഡോക്ടർ സിവി ആനന്ദബോസ് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം മൃഗങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ജനങ്ങളുടെ അന്നും ഇന്നുമുള്ള വ്യത്യാസം എന്താണ് താങ്കൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും താങ്കളുടെ ബാല്യകാലത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ മൃഗങ്ങളോടുള്ള ഇടപെടൽ ചെറുപ്പകാലത്തെ ഓർമ്മയാണ് ഞങ്ങളുടെ പുരയിടത്തിന്റെ മൂന്ന് വശത്തും പൊതുവഴികളുണ്ട് വഴിയിലൂടെ ഇടയ്ക്കൊക്കെ ആനകൾ പോകുന്നത് കാണാം അടുത്തുള്ള ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാനോ അകലെയുള്ള തടി ഡിപ്പോകളിൽ തടി പിടിക്കാനോ കൊണ്ടുപോകുന്ന ആനകൾ അന്നൊരു സ്ഥിരം കാഴ്ചയായിരുന്നു അകലെ നിന്ന് ആനകളുടെ ചങ്ങല കിളിങ്ങുന്നത് കേൾക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരു തിമിർപ്പ് ഉണ്ടാവും സുഗതകുമാരി ടീച്ചറുടെ വാഴത്തേൻ എന്ന കുഞ്ഞിക്കവിതയിൽ ഹൃദ്യമായി പ്രകടിപ്പിച്ചിരിക്കുന്ന അതേ വികാരം ആന വരുന്നീ കൊമ്പൻ ആന വരുന്നീ കറുത്ത കരിം പാറ പോലെ കർക്കിടക മേഘം പോലെ കാൽച്ചങ്ങല നീട്ടിക്കുരുക്കി കാൽവയ്പാൽ ഭൂമി കുലുക്കി താളത്തിൽ വൻ ചെവിയാട്ടി നീളൻ തുമ്പിക്കൈ നീളൻ തുമ്പി മേളത്തിലാട്ടി ആന വരുന്നേ കൊമ്പൻ ആന വരുന്നേ എന്നാണ് സുഗതമേര ടീച്ചർ ആനയെ വർണ്ണിക്കുന്നത് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി പറമ്പിലെ വേലിക്കരികിൽ പോയി നിൽക്കും ആനയെ കാണാൻ ആനയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വർണ്ണന ഉടനെങ്ങും തീരില്ല കുട്ടികൾ ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ആനകളെ ചുറ്റിപ്പറ്റി പുതിയ കഥകളുണ്ടാക്കും കേൾക്കാൻ ആളുണ്ടെങ്കിൽ ആന ചെയ്യാത്ത കാര്യങ്ങളെല്ലാം പെരുപ്പിച്ച് തട്ടിവിടും ആന പാപ്പാന്മാർക്ക് അത് നാട്ടിൽ ചില അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ അവർ അങ്ങനെ ഭാവിക്കുന്നു സാമാന്യ ചുറ്റുപാടുള്ള ഏത് വീടിൻ്റെ പറമ്പിലും പാപ്പാൻ ആനയെ തളച്ചിടും യഥേഷ്ടം അല്പനേരം വിശ്രമിക്കാൻ പറമ്പിലെ തെങ്ങിൽ നിന്ന് പത്ത് പട്ടയെങ്കിലും മുറിച്ചിടും ഇതിൽ പ്രത്യേകിച്ച് ആരുടെയും അനുവാദം ചോദിക്കാറില്ല ആരും ഇതിനെ എതിർക്കാറുമില്ല ചൂരക്കാവിൽ പൂരത്തിന് പോയ ആനയ്ക്ക് വേണ്ട പട്ട ഞങ്ങളുടെ പറമ്പിൻ്റെ തെങ്ങിൽ നിന്നാണ് മുറിച്ചെടുത്തത് എന്ന അഭിമാനത്തോടെ തട്ടിവിടുകയും ചെയ്യും പാപ്പാന്മാർക്ക് ആഹാരം കൊടുക്കുന്നത് ഒരവകാശമായാണ് വീട്ടുകാരും നാട്ടുകാരും കരുതുക അന്ന് നാട്ടിൽ പേരെടുത്ത ആന തിരുനക്കര കൊച്ചുകൊമ്പനാണ് ഗുരുവായൂർ കേശവൻ പ്രസിദ്ധനായത് പിന്നീടാണ് ഇടയ്ക്ക് കേൾക്കാം ആനയ്ക്ക് മതം പൊട്ടി ആർപ്പുകര ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിനിടയിൽ അല്ലെങ്കിൽ ഏറ്റുമാനൂരിലെ ആറാട്ട് പറമ്പിൽ വെച്ച് പിന്നെ കുറേ കാലത്തേക്ക് അതിൻ്റെ വിശദീകരണങ്ങളും ചർച്ചയുമായിരിക്കും നാട്ടിൽ ആന പുരാണത്തിൽ സ്പെഷ്യലൈസ് ചെയ്തവർ ഇതിനു മുമ്പ് മതം പൊട്ടിയ ആനകൾ കാട്ടിയ പരാക്രമത്തിൻ്റെ വീരഗാഥകൾ അതിശയോക്തികളർത്തി പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ആനയെ തളച്ച പാപ്പാന്മാരുടെയും ആന വൈദ്യന്മാരുടെയും അവദാനങ്ങൾ പാടാൻ അവർക്ക് നൂറ് നാവാണ് എന്താണ് മതം പൊട്ടൽ ഗുരുവായൂരിലെ ആനപ്പന്തിയിൽ കുറച്ച് സമയം ചിലവഴിച്ച് അവിടുത്തെ സീനിയർ പാപ്പാന്മാരോട് സംസാരിച്ചാൽ ആനകളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം അറിയാൻ കഴിയും ഡിസംബർ മെയ് മാസങ്ങൾക്കിടയിൽ കൊമ്പനാനകൾക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥാ വിശേഷമാണ് മതം പൊട്ടൽ ചെവിയുടെയും കണ്ണിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഗ്രന്ഥിയാണ് ആനയുടെ മതഗ്രന്ഥി ചില അവസരങ്ങളിൽ ഇത് വീർത്ത് വലുതാകുന്നു വഴുവഴുപ്പുള്ള ഒരു ദ്രാവകം ഇതിൽ നിന്ന് വമിക്കുന്നു മതം പൊട്ടുന്ന ലക്ഷണം ഇതാണ് ഈ അവസരത്തിൽ ആനകൾ അസ്വസ്ഥരാകും രൗദ്രഭാവം കാട്ടും വിഭ്രാന്തി പൂണ്ട് പെരുമാറും മതം പൊട്ടൽ പ്രകൃതിയായുള്ള ഒരു പ്രതിഭാസമാണെങ്കിലും അതിന് പ്രേരകമായ സാഹചര്യങ്ങൾ പലതുണ്ട് ഇതിലൊന്നാണ് ലൈംഗിക അസംതൃപ്തി ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ലഭിക്കാത്തതും വിശ്രമരഹിതമായ ജോലിയും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഭയവും മതം പൊട്ടലിനെ ത്വരിതപ്പെടുത്തുന്നു ചില ആനകൾക്ക് 15 ദിവസമായിരിക്കും മതം ഇളകുക ചിലതിന് ഇത് 3 മാസമോ 7 മാസമോ വരെ നീണ്ടു പോകാം പരോക്ഷമായെങ്കിലും 2 വട്ടം മതയാനകളെ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് 2 കൊല്ലത്ത് കളക്ടറായിരിക്കും ഒരിക്കൽ സന്ധ്യാസമയത്ത് പുനലൂർ തഹസിൽദാർ ടെലിഫോൺ ഒരാന മതം പൊട്ടി ടൗണിലൂടെ ഓടുന്നു
നാശനഷ്ടങ്ങളുണ്ടാക്കുന്നു. പോലീസും നാട്ടുകാരും ശ്രമിച്ചിട്ടൊന്നും ആനയെ തളയ്ക്കാനാവുന്നില്ല. ചിലപ്പോൾ വെടിവെക്കേണ്ടി വരും. സബ് കളക്ടർ അലോക് ഷീലിനെ പിന്നീട് അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൽ സെക്രട്ടറിയായി. അലോക്കിനെ സംഭവസ്ഥലത്തേക്ക് അയച്ചു. തൊട്ടുപുറകെ ആന ഉടമയുടെ ടെലിഫോൺ വന്നു. പരിചയസമ്പന്നരായ പാപ്പാന്മാരുമായി ഞങ്ങൾ പുറപ്പെടുന്നു. ദയവ് ചെയ്ത് ആനയെ വെടിവെക്കരുത്. മതപ്പാട്ടിൻ്റെ പേരിലായാലും ഒരു മിണ്ടാ പ്രാണിയെ നടു റോഡിൽ വെടിവെച്ചിടുന്നത് എൻ്റെ മനസ്സിനൊട്ടും ഉൾക്കൊള്ളാൻ ആയില്ല. ഏതായാലും 4-5 മണിക്കൂറുകൾക്ക് ശേഷം അലോക് ഷീൽ ടെലിഫോൺ ചെയ്ത് പറഞ്ഞു, പോലീസിൻ്റെ സഹായത്തോടെ പാപ്പാന്മാർ ആനയെ തളച്ചു. നാശനഷ്ടങ്ങളേറെ ഉണ്ടാക്കിയെങ്കിലും പിന്നീടൊരിക്കൽ കൊല്ലത്തെ ഒരു ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ വെച്ച് വിരണ്ട ഒരാന ക്ഷേത്രത്തിനുള്ളിൽ മേടുകൾ കാട്ടി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതായി പോലീസ് അറിയിച്ചു. ആനയെ തളയ്ക്കാനായില്ലെങ്കിലും അത് മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് വെളിയിൽ ചാടിയിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ ശക്തമായ വാതിലുകൾ ഭദ്രമായി അടച്ചു. പോലീസ് കാവൽ നിൽക്കുന്നുണ്ട്. സംഭവസ്ഥലം നേരിട്ട് സന്ദർശിക്കാം എന്ന് തോന്നി ഞാൻ അവിടെ ചെന്നു. ക്ഷേത്ര മതിൽക്കെട്ടിന് ഉള്ളിലേക്ക് നോക്കി. ആന പ്രദക്ഷിണ വഴിയിൽ ഒരേ നിൽപ്പാണ്. ഇടംബലം നോക്കുന്നില്ല. മുഖത്ത് ഒരു ഭാവവുമില്ല. നിശ്ചലമായി നിൽക്കുന്ന ഒരു വലിയ കറുത്ത രൂപം. ഏതാനും നിമിഷങ്ങൾ ആനയെ നോക്കി നിന്നു. പെട്ടെന്ന് ആന തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം പിടിച്ച് രൗദ്രഭാവത്തോടെ മുന്നോട്ട് പാഞ്ഞു. കണ്ടു നിന്നവരെല്ലാം പുറകോട്ടോടി. വലിയ മതിലിനപ്പുറമാണ് ആന നിൽക്കുന്നതെങ്കിലും ഭയാനകമായ ആക്രോശവും രൂക്ഷഭാവവും സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതായിരുന്നു. വലവിധേനയും ഞാൻ കാറിനകത്ത് കയറി. ആനയുണ്ടാക്കിയ ഭയപ്പെടാനേക്കാൾ ബുദ്ധിമുട്ട് നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുകയും എൻ്റെ ഉള്ളിലുള്ള വിഹ്വലത വെളിയിൽ കാണിക്കാതെ സ്ഥിതപ്രജ്ഞനെപ്പോലെ ഭാവിക്കുന്നതായിരുന്നു. ആനകളെല്ലാം കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും ലക്ഷണമത്തെ ആനകൾ വേറിട്ട് തന്നെ നിൽക്കും. നാട്ടിലെ ആനഭ്രാന്തന്മാർക്ക് ലക്ഷണമത്ത ആന ഏതെന്ന് കണ്ടുപിടിക്കാനാവും. ലക്ഷണമത്ത ആനയുടെ കാലുകൾ തൂണുകൾ പോലെ ഉറച്ചിരിക്കണം. തലയുടെ ഇരുഭാഗവും വലിപ്പമുള്ളതും ഉന്തി നിൽക്കുന്നതും ആയിരിക്കണം. ഉയർന്നതും പരന്നതുമായ മസ്തകങ്ങൾ ഉണ്ടാവണം. ചെവികൾ വിശറി പോലെയുള്ളതാവണം. അവ ആട്ടിക്കൊണ്ടിരിക്കണം. കണ്ണുകൾക്ക് തേനിൻ്റെ നിറം ഉണ്ടായിരിക്കണം. കണ്ണുകൾ എപ്പോഴും നനവാർന്നവ ആയിരിക്കണം. നീണ്ടു മെലിഞ്ഞ കൃഷ്ണമണികൾ വേണം. കൊമ്പിന് ചന്ദനത്തിൻ്റെയോ വെണ്ണയുടെയോ നിറം ആയിരിക്കണം. തുമ്പിക്കൈ നിലത്ത് കിടന്ന് ഇഴയണം. തുമ്പിക്കൈയുടെ അറ്റത്തിന് ത്രികോണാകൃതി ഉണ്ടായിരിക്കണം. ആനയുടെ പിൻഭാഗം കീപ്പോട്ട് ചരിഞ്ഞിരിക്കണം. വയറ് നിറഞ്ഞതാവണം. നീളമുള്ള വാലിൻ്റെ അറ്റത്ത് ധാരാളം രോമങ്ങളുണ്ടാവണം. 18 നഖങ്ങളും ശരിയായ രീതിയിൽ തന്നെ ഉണ്ടായിരിക്കണം. മുൻകാലുകളിൽ 10, പിൻകാലുകളിൽ 8. ഇങ്ങനെ ലക്ഷണമത്തെ ആനയ്ക്ക് കരിവീട്ടിയുടെ നിറം കൂടി ഉണ്ടായാൽ അവൻ തന്നെ ഗജകേസരി, സംശയമില്ല. ആന വളർത്തുന്നവർ ആവശ്യം കരുതേണ്ട ഒരു ഗ്രന്ഥമുണ്ട്, മാതംഗലീല. ആന ചികിത്സയുടെ അഷ്ടാംഗ ഹൃദയമാണ് ഇത്. പട്ടിയും പൂച്ചയും ആടും കോഴിയും പശുവും എറുമ്പുമൊക്കെ നിത്യജീവിതത്തിലെ വിലയുള്ള കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. മിണ്ടാ പ്രാണികളോടുള്ള ഭൂതദയ കുട്ടികളുടെ മനസ്സിൽ കോറിയിടാൻ അച്ഛനമ്മമാരും അധ്യാപകരും നാട്ടിലെ മുതിർന്നവരും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. റെഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് വായിച്ചു വളർന്ന ഞങ്ങളുടെ തലമുറയ്ക്ക് കാടും കാട്ടുമൃഗങ്ങളും ചങ്ങാതികളായെങ്കിൽ അതും ചെറുപ്പത്തിലെ ശീലങ്ങളുടെ ഭാഗം തന്നെ. മൃഗസംരക്ഷണത്തിൽ ആയാലും പ്രകൃതി സ്നേഹത്തിലായാലും ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് ചുരുക്കം. പണ്ട് കാലങ്ങളിൽ മിക്ക വീടുകളിലും പശുക്കളെ വളർത്തുമായിരുന്നു. എങ്ങനെയാണ് പശുക്കളോടുള്ള സമീപനം ജനങ്ങൾക്ക്? ആനകൾക്ക് കൊടുത്തിരുന്ന പരിഗണന, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പരിഗണന, വീട്ടിൽ പശുക്കൾക്കും ആടിനും ഒക്കെ കൊടുത്തിരുന്നു. എല്ലാ വീട്ടുമൃഗങ്ങൾക്കും. ഞങ്ങളുടെ വീട്ടിൽ അമ്മമ്മയുടെ ഒരുറ്റ തോഴിയുണ്ടായിരുന്നു. തൊഴുത്തിലെ ചെറിയമ്മയായ ചാത്തിപ്പശു. ആ പശുവുമായി അമ്മമ്മ സംവദിക്കുന്നത് തന്നെ ഒരു സുഹൃത്തിനോട് എന്ന രീതിയിലായിരുന്നു.
ചാത്തുപശുവിന് എപ്പോഴും മുന്തിയ പരിഗണന കിട്ടും. അതിൻ്റെ ഓരോ കരച്ചിലിൻ്റെയും അർത്ഥം അമ്മമ്മയ്ക്ക് അറിയാവുന്നതുപോലെ തൊഴുത്തിലെ തൊട്ടിൽ പുല്ലിട്ട് കൊടുക്കാനും അഴിച്ചു കെട്ടാനുമൊക്കെ പറമ്പിൽ പണിക്കെത്തുന്ന പെൺപടയെ ചട്ടം കിട്ടും. എന്നാൽ പശുവിനെ കറക്കുന്നത് അമ്മമ്മ നേരിട്ടായിരുന്നു. അയലത്തെ പെണ്ണുങ്ങൾ കറന്നാൽ പശുവിനെ വേദനിപ്പിക്കുമെന്നും ആവശ്യത്തിലധികം ബലം നൽകി കറക്കുമെന്നുമുള്ള പരാതിയും പരിഭവവും ഒക്കെ ആയിരുന്നു മുത്തശ്ശിക്ക്. പക്ഷേ പിന്നീട് പശുവിനെ നേരിട്ട് കറക്കുന്നത് മുത്തശ്ശിക്ക് ബുദ്ധിമുട്ടായി വന്നു. അന്നൊക്കെ പശുവില്ലാത്ത വീടുകൾ വളരെ വിരളമായിരുന്നു. മൂന്നും നാലും പശുക്കൾ എപ്പോഴും തൊഴുത്തിലുണ്ടാവും. മിക്ക വീടിൻ്റെയും കിഴക്ക് ഭാഗത്തായി ഉമ്മറത്തിന് തെല്ലകലെയായിരിക്കും തൊഴുത്ത് ഉണ്ടാക്കുക. പശുക്കളെ കണ്ടുകൊണ്ട് വീട്ടിലേക്ക് കയറുന്നത് ഐശ്വര്യമാണ് എന്നായിരുന്നു സങ്കല്പം. തൊഴുത്ത് പിന്നീട് ഒരു ഫാഷൻ അല്ലാതായി വന്നു. അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ മാന്നാനത്ത് വീട്ടിലും പറമ്പിലും വേല ചെയ്യാൻ ആളെ കിട്ടുക വിഷമമായിരുന്നില്ല. കുടുംബാസൂത്രണം ജീവിതത്തിൻ്റെ ഭാഗമായി വരുന്നതിന് മുമ്പ് മിക്ക വീടുകളിലും തൊഴിൽ ഇല്ലാത്ത പെണ്ണുങ്ങൾ ധാരാളമായിരുന്നു. അയലത്തെ വീട്ടിലോ പറമ്പിലോ എന്തെങ്കിലുമൊക്കെ വേല ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ശൈലിയായിരുന്നു അന്ന് നാട്ടിലൊക്കെ നിലവിലിരുന്നത്. വേല കൂലി ബന്ധമായിരുന്നില്ല അന്നുണ്ടായിരുന്നത്. ഒരു സമൂഹ കൂട്ടായ്മയുടെ ഭാഗം ആയിരുന്നു ഗ്രാമീണ ജീവിതത്തിലെ ബന്ധങ്ങൾ. വിറക് വെട്ടാനും പറമ്പ് കളിക്കാനും പശുവിനെ കറക്കാനും മോര് തൈരാക്കാനും ഒക്കെ അന്ന് അത് കടഞ്ഞെടുത്ത് വെണ്ണ ഉണ്ടാക്കാനും ഒക്കെ സഹായികൾ ധാരാളമുണ്ടായിരുന്നു. പശു ഗോമാതാവ് ആണെന്നാണല്ലോ സങ്കല്പം. പശുവിൻ്റെ ശരീരഭാഗങ്ങളിൽ ഓരോയിടത്തും ദൈവ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം. പത്മപുരാണത്തിൽ പശുവിൻ്റെ ഓരോ അവയവത്തിലും കുടികൊള്ളുന്ന ദേവീ ദേവന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു. കൊമ്പിൽ ഇന്ദ്രനും വിഷ്ണുവും, ശിരസിൽ ബ്രഹ്മാവ്, നെറ്റിയിൽ ശിവൻ, കണ്ണിൽ സൂര്യചന്ദ്രന്മാർ, ഇങ്ങനെ പോകുന്നു സ്ഥാനങ്ങൾ. കരണത്ത് അശ്വനി ദേവന്മാർ കുടികൊള്ളുന്നു. സരസ്വതി നാവിൽ വാഴുമ്പോൾ അഗ്നി ഹൃദയത്തിൽ വസിക്കുന്നു. ഭൂമിദേവിയുടെ സ്ഥാനം ഉദരത്തിൽ. പല്ലുകളിൽ നിലകൊള്ളുന്നത് വായു. പാലിൽ സൂര്യരശ്മികളാണ് അലിഞ്ഞു ചേർന്നിട്ടുള്ളത്. ഗോമയത്തിൽ ലക്ഷ്മിയാണുള്ളത്. രോമകൂപങ്ങളിൽ ഋഷിമാരും ചർമ്മത്തിൽ പ്രജാപതിയും വസിക്കുമ്പോൾ കുളമ്പിൽ ഗന്ധർവന്മാരും നാസികയിൽ ജ്യേഷ്ഠാദേവിയും നിവസിക്കുന്നു. സങ്കല്പങ്ങൾക്ക് മൂർത്തഭാവം ലഭിക്കുമ്പോൾ പശു ഗോമാതാവായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ? അത് വിശ്വാസത്തിൻ്റെ കാര്യം. അന്നൊരിക്കൽ ഞങ്ങളുടെ മുത്തശ്ശിയെ പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. കൂട്ടിരിക്കാൻ അമ്മയും പോയി. വീട്ടിൽ തന്നെ താമസിക്കുന്ന അടുക്കളക്കാരി സ്ത്രീ അന്ന് അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു അവധിയിൽ. ഞങ്ങൾ കുട്ടികൾ ഒറ്റയ്ക്ക്. ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു വിളി കേട്ടു. തൊഴുത്തിലെ ചാത്തിപ്പശുവിൻ്റെ വിളി. പശുവിൻ്റെ വിളിക്ക് ഞങ്ങൾ കുട്ടികൾ ഒരിക്കലും പ്രത്യേക പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പശുവിന് പറയാനുള്ളതെല്ലാം അമ്മമ്മയോടാണ് പറയുന്നത് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പശുവിന് അമ്മമ്മയുടെ കാര്യങ്ങൾ നേരിട്ട് പറയാൻ പറ്റും എന്നൊരു വിശ്വാസം മനസ്സിലിറക്കാൻ ഒരു കാരണമുണ്ട്. മുത്തശ്ശി തൊഴുത്തിൽ ചെല്ലുമ്പോൾ പശുവിൻ്റെ ചേഷ്ടകളും വാലാട്ടുന്ന രീതിയും തലകൊണ്ടുള്ള ആട്ടവും കണ്ണുകൾ കൊണ്ടുള്ള നോട്ടവും കണ്ടാൽ ചങ്ങാതിമാർ തമ്മിൽ സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. മിണ്ടാപ്രാണികൾക്ക് മിണ്ടാൻ അറിയാം എന്നിടയ്ക്കൊക്കെ മുത്തശ്ശി പറയാറുണ്ട്. പശുവിന് കൊടുക്കുന്ന കാടിവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പശു തല പൊക്കി തലയാട്ടും. എനിക്ക് മതിയായി, താങ്ക് യു എന്ന അർത്ഥം വരുന്ന രീതിയിൽ. അപ്പോൾ അമ്മൂമ്മ പശുവിനെ സ്നേഹപൂർവ്വം വിരലുകൾ കൊണ്ട് തലവിടും. ഇതിനൊക്കെ വലിയ അർത്ഥമോ പ്രാധാന്യമോ കൊടുക്കുന്ന പ്രായമായിരുന്നില്ല അന്നെനിക്ക്. എന്നാൽ അമ്മൂമ്മ ആശുപത്രിയിലായ ദിവസം പശുവിൻ്റെ വിളി എൻ്റെ മനസ്സിൽ പതിഞ്ഞു. എന്നോടെന്തോ പറയുന്നത് പോലെ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. രണ്ട് മൂന്ന് വട്ടം വിളി കേട്ടപ്പോൾ അതെൻ്റെ മനസ്സിൽ ചലനങ്ങളുണ്ടാക്കി. ദൈന്യതയും നിസ്സഹായതയും ആ വിളിയിൽ അടങ്ങിയിരിക്കുന്നു എന്നെനിക്ക് തോന്നി. എന്തോ പരിഭവം പറയുന്നത് പോലെ പെട്ടെന്ന് എൻ്റെ ബാല മനസ്സിൽ ഒരു കാര്യം ബോധ്യമായി. മുത്തശ്ശി ഇവിടെ ഇല്ല. മുതിർന്നവരാരും വീട്ടിലില്ല. പശുവിന് വിശക്കുന്നുണ്ടാവും. അതിനാരും ഒന്നും കൊടുത്തു കാണില്ല.
എനിക്കെന്തോ ഉത്തരവാദിത്വം ഉള്ളതുപോലെ തോന്നി. എന്നെക്കാൾ പ്രായം കുറഞ്ഞ സഹോദരി ഇന്ദ്രിയെ ഉണർത്തി. ഞങ്ങൾ അടുക്കളയിൽ കയറി അവിടെ ഉണ്ടായിരുന്ന ആഹാര സാധനങ്ങൾ ഒരു കൂട്ടകത്തിലാക്കി. ഒരു മൂലയ്ക്ക് ചാരി വെച്ചിരുന്ന ഏത്തക്കൊലയിൽ നിന്ന് രണ്ട് മൂന്ന് കായ അടർത്തി അത് കഷ്ണങ്ങളാക്കി കൂട്ടകത്തിലിട്ടു. എവിടെ നിന്നോ പിണ്ണാക്ക് തപ്പിയെടുത്തു. ഇതെല്ലാം കുട്ടകത്തിലിട്ടിട്ട് ഒരു നീണ്ട തവിയെടുത്ത് ഇളക്കി ഞാനും എൻ്റെ സഹോദരിയും കൂടി കുട്ടകം താങ്ങിയെടുത്ത് തൊഴുത്തിൽ കയറ്റി അത് പശുവിൻ്റെ മുമ്പിൽ വെച്ചു. പശു കുട്ടകത്തിൽ നിന്ന് കുറേ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് തലപൊക്കി നോക്കി എൻ്റെ അമ്മൂമ്മയെ നോക്കുന്നത് പോലെ, എനിക്കിഷ്ടമായി എന്ന് പറയുന്നത് പോലെ. ആ കണ്ണുകളിലെ നോട്ടം മനസ്സിൽ പതിയുന്നതായിരുന്നു. കുട്ടകത്തിൽ നിന്ന് ഏത്തക്കായുടെ ഒരു കഷ്ണം എടുത്ത് ഞാൻ പശുവിൻ്റെ മുമ്പിൽ കാട്ടിക്കൊടുത്തു. പശു അത് മെല്ലെ വായ്ക്കുള്ളിലാക്കി. മിണ്ടാ പ്രാണികൾക്ക് മിണ്ടാനറിയാം എന്നൊരു തോന്നൽ എൻ്റെ ബാലമനസ്സിലും കോറിയിടുന്നതായിരുന്നു പശുവിൻ്റെ ഭാവചലനങ്ങൾ. മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ ആത്മബന്ധം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അന്ന് നാട്ടിൻപുറത്തെ ജീവിതക്രമം. മുതിർന്നപ്പോൾ അന്നാ സബലിൻ്റെ ബ്ലാക്ക് ബ്യൂട്ടി എന്ന നോവൽ പലവട്ടം വായിക്കാനിടയായി. ബ്ലാക്ക് ബ്യൂട്ടി എന്ന കുതിരയുടെ ജീവിതത്തിലേക്ക് കടന്നുചെന്ന് മൃഗങ്ങളുടെ വൈകാരികമായ തലങ്ങൾ ഒപ്പിയെടുത്ത് ഹൃദയസ്പർശിയായി നടത്തുന്ന ചിത്രീകരണം എൻ്റെ മനസ്സിലും തട്ടി. വീട്ടിലെ ചാത്തിപ്പശുവും ഒരു ബ്ലാക്ക് ബ്യൂട്ടി തന്നെയായിരുന്നു. അവരുടെ കഥ എഴുതാൻ എന്നെ കൊണ്ടായില്ലെങ്കിലും അവരുടെ മനസ്സിൻ്റെ സൂക്ഷ്മ ചലനങ്ങൾ എനിക്ക് മനസ്സിലാകുന്നതുപോലെ തോന്നി. വർഷങ്ങൾക്ക് ശേഷം വീട്ടിലെ ഒരു ചടങ്ങിൽ ഞാനെത്തി. ചാത്തിപ്പശു അന്നില്ല. തൊഴുത് നിന്ന സ്ഥലത്ത് ഇന്ന് കോൺക്രീറ്റ് സൗധമാണ്. എങ്കിലും ചാത്തിപ്പശുവിൻ്റെ ഓർമ്മകൾ അവിടെ നിറഞ്ഞ് തിങ്ങി നിൽക്കുന്നു. അന്ന് പത്രത്തിൽ വന്ന ഒരു പടം എല്ലാവരും കാണാനിടയായി. ഒരു ലോറി നിറയെ കാലുകളെ കുത്തി നിറച്ച് കൊണ്ടുപോവുകയാണ് അറവുശാലയിലേക്ക്. അതിലൊരെണ്ണം ലോറിയുടെ പിന്നിലെ ചട്ടക്കൂടിന് വെളിയിൽ തൂങ്ങിക്കിടക്കുന്നു. പകുതി ലോറിക്കുള്ളിലും പകുതി വെളിയിലുമായി അതിൻ്റെ കണ്ണുകൾ എന്തോ യാചിക്കുന്നു. നിസ്സഹായതയുടെയും ദൈന്യതയുടെയും ഭയപ്പാടിൻ്റെയും കാച്ചി കുറുക്കിയ ഭാവമാണ് ആ കണ്ണുകളിൽ. ഞങ്ങളുടെ ചാത്തിപ്പശുവിനെ ഓർമ്മ വന്നു. പത്രത്തിൽ പടം കണ്ട ആരോ ഉള്ളിൽ തട്ടിപ്പറഞ്ഞു, ഈ ക്രൂരന്മാരെ പാഠം പഠിപ്പിക്കാൻ ആരുമില്ലേ ഇവിടെ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ചുമതല എനിക്ക് തന്നെയാണല്ലോ. രാഷ്ട്രീയ നേതൃത്വത്തിന് ഇഷ്ടമില്ലാതെ വന്നപ്പോൾ സർക്കാർ എന്നെ തൊഴുത്തിൽ കിട്ടിയത് മൃഗസംരക്ഷണ വകുപ്പിലാണ്. പുല്ലും വെള്ളവും തരാൻ സർക്കാരിൽ വല്യമ്മമാരോ മുത്തശ്ശിമാരോ ഇല്ല എന്നത് മാത്രം. ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധവാനായി. മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഉടൻ നടപടിയെടുക്കണം. ഉദ്യോഗസ്ഥരും പോലീസും ഒട്ടും അമാന്തിച്ചില്ല. മൃഗങ്ങളോടുള്ള കൊടും ക്രൂരതയ്ക്ക് വേദിയൊരുക്കിയ ട്രക്ക് അവർ കണ്ടെത്തി. ആ കാപാലിരിക്ക് കൂട്ടുനിന്നവരെല്ലാം അറസ്റ്റ് ചെയ്തു. ശരിയല്ലേ? മിണ്ടാ പ്രാണികൾക്കും മിണ്ടാനറിയാം. കേൾക്കാൻ ആളുണ്ടായാൽ മാത്രം മതി. അന്നാ സബലിൻ്റെ ബ്ലാക്ക് ബ്യൂട്ടി ആയില്ലെങ്കിലും ചില പാഠങ്ങളൊക്കെ പഠിപ്പിക്കാൻ ചാത്തിപ്പശുവിനെ കൊണ്ടും ആയി. മനുഷ്യരിൽ മൃഗങ്ങളുണ്ട്, മൃഗങ്ങളിൽ മനുഷ്യരില്ല എന്ന് പറയാറുണ്ടല്ലോ. പല മനുഷ്യരും ചെയ്യുന്ന ചെയ്തികളെ മൃഗീയം എന്ന് വിശേഷിപ്പിച്ചാൽ അത് മൃഗങ്ങൾക്കു കൂടി അപമാനകരമാണ്. വളർത്തുപട്ടികൾ അന്നും ഇന്നും ജനങ്ങൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. അന്നൊക്കെ എങ്ങനെയായിരുന്നു വളർത്തുപട്ടികളോടുള്ള സമീപനം? ഞങ്ങളുടെ വീട്ടിൽ ഒരു വളർത്തുപട്ടി ഉണ്ടായിരുന്നു, ടിപ്പു. പെഡിഗ്രി നോക്കി തിരഞ്ഞെടുത്ത് വലിയ വില നൽകി കെനൽ ക്ലബ്ബിൽ നിന്ന് വാങ്ങിയതല്ല ടിപ്പുവിനെ. പെട്ടെന്നൊരു ദിവസം ടിപ്പു ഞങ്ങളുടെ നാടായ മാന്നാനത്ത് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് അവൻ വീട്ടിലെ ഒരംഗമായി മാറി. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പടിവാതിൽ വരെ അനുധാവനം ചെയ്യും. ആരെങ്കിലും ബസ് കയറാൻ കവലയിലേക്ക് നടന്നാൽ ടിപ്പുവും കൂടെ പോവും. രാത്രിയായാൽ വീടിന് കാവലാൽ ടിപ്പുവാണ്. ടിപ്പുവിന് ആഹാരം കൊടുക്കുന്നത് ഒരു കടമയായാണ് കുട്ടികളെല്ലാം കരുതിയിരുന്നത്. വീട്ടിലും പറമ്പിലും തനിക്കുള്ള ഡ്യൂട്ടി കഴിഞ്ഞാൽ ടിപ്പു കുറച്ച് സമയം വീടിനൽപ്പം അകലെ വഴിയരികളുള്ള ഒരു ഔട്ട് ഹൗസിലേക്ക് പോവും.
മുതലാളിപ്പീടിക എന്നാണ് കെട്ടിടത്തിൻ്റെ പേര്. അതിലെ മുറികൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഒരു പലചരക്ക് കടയും വൈദ്യശാലയും സ്റ്റേഷനറി കടയും റെസ്റ്റോറൻറ്റും അതിൽ പ്രവർത്തിച്ചിരുന്നു. കടയിൽ വരുന്നവർക്കൊക്കെ ടിപ്പുവിനെ ഇഷ്ടമാണ്. സ്വീകാര്യനായ ഒരതിഥിയായാണ് ടിപ്പുവിനെ നാട്ടുകാരും കരുതിയിരുന്നത്. വെക്കേഷൻ കാലത്ത് ഞാനും എൻ്റെ സഹോദരന്മാരും കൈപ്പുഴയിലേക്ക് പോകും. കൈപ്പുഴ എൻ്റെ അച്ഛൻ്റെ വീട് കൈപ്പുഴയിലാണ്. ഞങ്ങൾ താമസിക്കുന്ന മാന്നാനത്ത് അടുത്തടുത്ത കരകളാണ്. ഏതെങ്കിലും കസിനെയും കൂട്ടിയാണ് കൈപ്പുഴയിലേക്കുള്ള കറക്കം. അച്ഛൻ്റെ വീട്ടിന് മുമ്പിലുള്ള നെൽപ്പാടങ്ങളിൽ മാടം കെട്ടി കാവലിരിക്കുന്ന വേലക്കാരുണ്ട്. കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങളും വാരികകളും ഒക്കെ ആയി ആ മാടത്തിൽ പോയിരിക്കുന്നത് ഞങ്ങൾക്കിഷ്ടമുള്ള കാര്യമായിരുന്നു. എവിടെ നിന്നെങ്കിലും പേരയ്ക്ക, മാങ്ങ, നാരങ്ങ തുടങ്ങിയവ സംഘടിപ്പിക്കും, അല്ലെങ്കിൽ നിലക്കടല കൊണ്ടുവരും. അന്നൊക്കെ ഉന്തുവണ്ടിയുടെ തട്ടിൽ ഒരു സ്റ്റൗ കത്തിച്ചു വെച്ച് അതിന് മുകളിലുള്ള ചീനച്ചട്ടിയിൽ മണലിട്ട് നിലക്കടല വറുത്ത് പത്രക്കടലാസ് കൊണ്ട് ഒരു കൂർത്ത പൊതിയുണ്ടാക്കി അതിൽ കടല നിറച്ച് വിൽക്കുന്ന കൊച്ചു കച്ചവടക്കാർ വെക്കേഷൻ സമയത്ത് അങ്ങിങ്ങായി പൊന്തി വരും. ഞങ്ങൾക്കൊരു പിണിയാളുണ്ടായിരുന്നു, ഗോപാലി എന്ന് വിളിക്കുന്ന ഗോപാലൻ. മാങ്ങയും നാരങ്ങയും നിലക്കടലയും വെള്ളവും ഫ്ലാസ്ക് നിറയെ കാപ്പിയും കാവൽ മാടത്തിൽ എത്തിക്കേണ്ട ചുമതല ഗോപാലിക്കാണ്. ലോകകാര്യങ്ങളിൽ സംസാരിക്കാനും ചെറിയ മോഹങ്ങൾ പങ്കുവയ്ക്കാനും ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വായിക്കാനും വേദി ഒരുക്കിയിരുന്നത് നെൽപ്പാടത്തിലെ കാവൽ മാടത്തിൽ ചെലവഴിച്ച ഇടവേളകൾ ആയിരുന്നു. ഒരിക്കൽ പാടത്തെ കാവൽ മാടത്തിലിരിക്കുമ്പോൾ കോവാലി പറഞ്ഞു, ടിപ്പുവിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവനുള്ള തീറ്റ കൊടുത്തു കൊള്ളാമെന്ന്. ഞങ്ങളുടെ വീട്ടിലാകുമ്പോൾ ടിപ്പുവിന് മാംസഭക്ഷണം കിട്ടില്ല, അത് സംഘടിപ്പിച്ച് കൊടുക്കാമെന്നാണ് കോവാലിയുടെ വാഗ്ദാനം. മാന്നാനത്തിനും കൈപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള കടത്തിനപ്പുറം, അന്ന് പാലമില്ല, കടത്താണ്, കടത്തിനപ്പുറം ടിപ്പുവിൻ്റെ അധികാര പരിധി അല്ല. ഈ പരിധി ആരും നിശ്ചയിച്ചതല്ല, അവൻ തന്നെ നിശ്ചയിച്ചതാണ്. ആ പതിവ് ഏതായാലും തെറ്റിക്കേണ്ട, ഞങ്ങൾ നിർദ്ദേശിച്ചു. ടിപ്പുവിൻ്റെ ആഹാരം പൊതിഞ്ഞു കെട്ടി കോവാലി തന്നെ കൊണ്ടു കൊടുക്കുക. അങ്ങനെ തെങ്ങോല മെടഞ്ഞുണ്ടാക്കിയ ഒരു നാടൻ ക്യാരി ബാഗിൽ ടിപ്പുവിൻ്റെ ആഹാരവുമായി കോവാലി എൻ്റെ പിറകെ മാന്നാനത്തേക്ക് വന്നു. ഞങ്ങൾ വീടടുക്കാറായപ്പോൾ മാന്നാനും കവലയിലേക്ക് ആളുകൾ ഓടിക്കൂടുന്നു. വേഗത്തിൽ വന്ന ഒരു കാർ എന്തോ ഇടിച്ച് വീഴ്ത്തി കടന്ന് കളഞ്ഞിരിക്കുന്നു. നാട്ടുകാർ കണ്ടത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നിലവിളിക്കുന്ന ടിപ്പുവിനെയാണ്. ടിപ്പുവിൻ്റെ തിരോധാനം എല്ലാവർക്കും വലിയ ഷോക്ക് ആയി. അന്നാണ് കുട്ടികൾ ടിപ്പുവിൻ്റെ വില മനസ്സിലാക്കുന്നത്. വാലാട്ടി മുരണ്ടുകൊണ്ട് ഗേറ്റിൽ വന്ന് സ്വീകരിക്കാൻ ഇനി ടിപ്പുവില്ല. അത്താഴം കഴിഞ്ഞാൽ ചോറിട്ട് കൊടുക്കാൻ ടിപ്പുവില്ല. പറമ്പിലെങ്ങാനും ഒരു കരിയില അനങ്ങിയാൽ കുരച്ചുകൊണ്ട് ഓടിച്ചെല്ലാൻ ടിപ്പുവില്ല. വീട്ടിലെ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിരുന്നു ടിപ്പു. സ്വന്തം കുടുംബത്തിലെ ഒരംഗം വിട്ടുപോയതിലുള്ള സങ്കടമായിരുന്നു എല്ലാവർക്കും. നാട്ടുകാർക്കിടയിലും ടിപ്പുവിൻ്റെ തിരോധാനം വളരെ കാലം ഒരു മൗന നൊമ്പരമായി തങ്ങി നിന്നു. നാട്ടിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയുടെ വേർപാട് പോലെയായിരുന്നു അത്. അത് ഉൾക്കൊള്ളാൻ നന്നേ പാടുപെടേണ്ടി വന്നു. കോവാലിയുടെ കാരി ബാഗ് ഒരോർമ്മക്കുറിപ്പായി അവശേഷിച്ചു. ടിപ്പു കഴിക്കാതെ പോയ അവസാനത്തെ അത്താഴം. നന്ദി ശ്രീ ആനന്ദബോസ്.